റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകം എന്തുകൊണ്ടാണ് ഇത്ര ഹിറ്റാവുന്നത്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് നമ്മുടെ കൺമുന്നിലുള്ള റീൽസിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള പോസ്റ്റുകളിലൂടെയോ ഒന്നും വ്യക്തമാകുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്കത് വായിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നത്, പണ്ട് ഒരു സംവിധായകൻ ഒരു കുടുംബ ചിത്രമൊന്നും പറഞ്ഞുകൊണ്ട് ഒരു സിനിമ കൊണ്ടുവന്നിട്ട് നമ്മൾ ത്രില്ലടിപ്പിച്ച് തിയേറ്ററിൽ നിന്ന് ഇറക്കി വിട്ട ഒരു അനുഭവമാണ്. സിനിമയുടെ പേര് ദൃശ്യം. അതിലുണ്ടായ ആ ഒരു ജോണ്ട ഷിഫ്റ്റ് ഉണ്ടല്ലോ, അതുപോലെ ഉള്ള ഒരു സിനിമ നമ്മൾ മലയാളത്തിൽ എത്ര എണ്ണം കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ അത്തരം ജോണ്ട ഷിഫ്റ്റുകളുടെ ഒരു ബെഞ്ച് മാർക്ക് തന്നെ ഭയങ്കരമായിട്ട് ഉയർത്തി വെച്ച ഒരു സിനിമയായിരുന്നു ദൃശ്യം. ഏകദേശം അതുപോലൊരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഈ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകം വായിച്ചതിന് ശേഷം എനിക്കുണ്ടായത്. വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിർത്തുക. സി, അതിനൊരു ബ്യൂട്ടി ഇല്ലേ? അപ്പോൾ ആ രീതിയിലുള്ള ഒരു ജോണ്ട ഷിഫ്റ്റ്, എന്നാൽ അതിൻ്റെ ഒരു ക്ലൂ അഖിൽ ഒരിടത്തും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതും പൂർണ്ണമായി ശരിയല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ കവർ നോക്കുക, മുൻഭാഗം കണ്ടാൽ ആർക്കും ഒരു റോം കോമിൻ്റെ ഫീലിംഗ് ആണ് തോന്നുന്നത്. ഒത്തിരി കളറുള്ള ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു കഥ. എന്നാൽ ഇത് അവർ ഇൻറ്റൻഷനലി ചെയ്തതാണോ എന്ന് പോലും എനിക്ക് 100% ഉറപ്പില്ല. എങ്കിലും എനിക്ക് തോന്നിയ ഒരു കാര്യം പറയുവാണ്, ഈ ഒരു റെയിൽവേ ഒരു ട്രെയിൻ ബോഗിയിൽ ഒരു കാമുകൻ കാമുകി ഇരിക്കുന്നു. ഇവിടെ ഫുൾ ഇരുട്ടാണ്. അതായത് കഥാലോകത്തിലേക്കുള്ള രണ്ട് വാതിലുകളാണ് ഇത് രണ്ടും എന്ന് കരുതുവാണെങ്കിൽ, വളരെ തെളിച്ചുള്ള ഒരു വാതിലൂടെ കയറിയിട്ട് വളരെ ഡാർക്ക് ആൻഡ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു വാതിലേക്ക് പുറത്തിറങ്ങുന്ന ഒരനുഭവം, അതാണ് എക്സാക്ട്ലി എനിക്ക് ഈ പുസ്തകം വായിച്ചതിന് ശേഷം ഉണ്ടായത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം കടം വാങ്ങിയാണ് വായിച്ചു തുടങ്ങുന്നത്. എന്നാൽ അത് വായിച്ചൊരു മൂന്നിലൊന്ന് ഭാഗം എത്തിയപ്പോൾ തന്നെ ഇത് സ്വന്തമായിട്ട് ക്യാഷ് കൊടുത്തോളം വാങ്ങിക്കണമെന്ന് തോന്നി ഞാൻ ഓർഡർ ചെയ്തു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തുമാത്രം പൈങ്കിളിയാണെന്ന് ആരൊക്കെ പറഞ്ഞാലും അതിലെ കഥാപാത്രങ്ങൾ പ്രോ ആക്റ്റീവ് ആണെങ്കിൽ എനിക്കെന്തോ ആ കഥയോട് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നും. അതുകൊണ്ടാണ് വാങ്ങിച്ചത്. കാരണം നമ്മളീ പുസ്തകം വായിച്ച് ഒരു 20-30 പേജ് എത്തുമ്പോൾ തന്നെ ഒരു അര ഡസനിലധികം ക്യാരക്ടേഴ്സ് നമ്മുടെ മുമ്പിലോട്ട് വരുന്നുണ്ട്. ഇവരെല്ലാവരും വളരെ സാധാരണ ആൾക്കാരാണ്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. ബട്ട് ദേ ആർ ഓർഡിനറി പീപ്പിൾ ഡൂയിങ് എക്സ്ട്രാ ഓർഡിനറി തിങ്സ്. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുമ്പം അങ്ങനെ അതിമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മളൊക്കെ എന്തെങ്കിലും മടി കൊണ്ടോ അല്ലെങ്കിൽ പേടി കൊണ്ടോ സംശയം കൊണ്ടോ ഒക്കെ ചെയ്യാതെ വിടുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ തമാശയായിട്ട് പറയുമായിരുന്നു, അതായത് ഒരു പാർക്കിലെ ബെഞ്ചിൽ ഒരു കസേരയിൽ ഒരാൾ ചുമ്മാ ശൂന്യതയിലേക്ക് നോക്കിയിരുന്നാൽ അതിലെന്ത് കഥ, അയാൾ ആ കസേര എടുത്ത് അതുവഴി വരുന്ന ഒരാളുടെ തലക്കടിക്കണം, അപ്പോഴാണതൊരു കഥയാവുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പുസ്തകം കാശ് കൊടുത്ത് വാങ്ങിച്ചതിന് ശേഷം അത് വേണ്ടായിരുന്നു എന്ന് തോന്നിക്കുന്ന ഒരവസ്ഥയുണ്ടായി. കാരണം സെക്കൻഡ് ആക്റ്റിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ വന്നു. അവിടെ കഥ കുറച്ചൊന്നും ഇഴച്ചില്ലേ, അപ്പോഴും നമ്മളറിയുന്നില്ല ഇത് മൂന്നാം ആക്റ്റിൻ്റെ ഒരു സെറ്റപ്പാണ്. ഈ ഒരു പോർഷൻ നമ്മളന്നേരം ഓർക്കുന്നില്ല. ഈ ഒരു ഭാഗത്താണ് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബോണ്ടൊക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്നത്. ആ ഒരു ഭാഗങ്ങൾ ഇങ്ങനെ ഇത്രയും ഇച്ചിരി സ്ലോ ആയിട്ട് പോയില്ലെങ്കിൽ അവസാനത്തെ ഭാഗങ്ങൾ വർക്കാവില്ലെന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ കഥയൊരു പേസ് കൈവരിക്കുന്ന ഒരു 194 പേജിനപ്പുറമാണ്. അത് കഴിഞ്ഞ് വരുന്ന ഓരോ ട്വിസ്റ്റുകളും പിന്നെ ഓരോ സർപ്രൈസ് എലമെൻറ്റുകളും ഒക്കെ വർക്കാവുന്നത് ഈ ഒരു സെക്കൻഡ് ആക്റ്റിലെ ബിൽഡപ്പിൻ്റെ ഒരു പുറത്താണ്. ഒരു പക്ഷേ അതുകൊണ്ടാവാം ഞാൻ വിചാരിക്കുന്നത് ആൾക്കാർ ഇത് മറ്റുള്ളവരിലേക്ക് വായിച്ചു തീർന്നവർ മറ്റുള്ളവരിലേക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് ഒരു റിസപ്ഷൻ ഈ പുസ്തകത്തിന് കിട്ടുന്നത് തേർഡ് ആക്റ്റ് സംഭവിക്കുന്ന കാര്യങ്ങൾ ബേസ് ചെയ്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ അഖിലിനെ ഒരു സാഹിത്യകാരനായിട്ട് അംഗീകരിക്കാൻ പലർക്കും മടിയായിരിക്കും. പക്ഷേ അദ്ദേഹം ഒരു മികച്ച കഥാകാരനാണെന്നുള്ള കാര്യം നമ്മൾ അംഗീകരിച്ചേ മതിയാവും. കഥ പറച്ചിലിൻ്റെ സ്ട്രക്ചറിനെ പറ്റി മികച്ച ധാരണയുള്ള പുതിയ തലമുറയുടെ മനസ്സറിഞ്ഞ് പറയാൻ കഴിവുള്ള ഒരു കഥാകാരനാണ് അഖിൽ എന്നത് അദ്ദേഹത്തിൻ്റെ മുൻകൃതികൾ കൂടി വായിച്ച അനുഭവത്തിൽ നമുക്ക് കൺഫേം ചെയ്യാവുന്നൊരു കാര്യമാണ്.